ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതീന കാന്താരി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പൊതീന ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ചട്നി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. തേങ്ങ, കാന്താരി, പിന്നെ പൊതീന കേട്ടോ, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്ത് വരാം. വെള്ളമൊഴിച്ച് അരച്ചിട്ട് ചട്നി ഉണ്ടാക്കിയെടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല, ക്യാമറ ഓണായില്ല. പിന്നെ അതേപോലെ കടുകിടുന്ന വീഡിയോയും ക്യാമറ ഓണായെന്ന് വിചാരിച്ചു ഞാൻ, അതും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇതാ കരിവേപ്പില ഇടുന്ന വീഡിയോ മാത്രം ക്യാമറ ഓണായി കിട്ടീനെ. ഞാൻ അറിയാതെ പോയി ക്യാമറ ഓണാക്കത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, കരിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി പുതിന കാന്താരി ചട്നി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പുതിന കാന്താരി ചട്നി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ദോശൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ അടിപൊളിയായിരുന്നു, മാഷാല്ലാ സൂപ്പറായിരുന്നു. ഇതുപോലെ കാന്താരി പുതിന ചട്നിയോ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവർ. താങ്ക് യു ഫോർ വാച്ചിങ്.